നമസ്കാരം കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിൽ നിന്നും അതിവിചിത്രമായൊരു വാർത്ത പുറത്തു വന്നിരുന്നു ഒരു യുവാവ് തൻ്റെ മുത്തച്ഛന് ഓക്സിജൻ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ ഒരു കുറിപ്പെഴുതിയതോടുകൂടി സമൂഹത്തിൽ കലാപമുണ്ടാകാൻ ശ്രമിക്കുന്നു എന്നാരോപിച്ച് ആ യുവാവിനെതിരെ കേസെടുത്തു ഇതിനെതിരെ കേരളത്തിലെ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും നിരവധി പേരാണ് വിമർശനങ്ങളുമായി രംഗത്തെത്തിയത് കേരളം വള വലിയ രീതിയിൽ ചർച്ച ചെയ്ത ഒരു സംഭവമായിരുന്നു അത് എന്നാൽ ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിൻ്റെ പോലീസിനെ നാണം കെടുത്തുന്ന രീതിയിലാണ് കേരളത്തിൽ നിന്നും പുറത്തു വരുന്ന ചില വിവരങ്ങൾ അരിപ്പ ഭൂസമരത്തിൽ പങ്കെടുത്ത ആദിവാസി ദളിത് കുടുംബങ്ങൾ പട്ടിണിയിലാണെന്നും അവർക്ക് ഭക്ഷണം എത്തിക്കണമെന്നും ആവശ്യപ്പെട്ട ഒരു പ്രൊഫസർക്കെതിരെയാണ് കേരളത്തിൽ കേസെടുത്തിരിക്കുന്നത് അരി വേണം എന്നാവശ്യപ്പെട്ട ഒരു അധ്യാപികക്കെതിരെ കേസെടുത്തതിൻ്റെ പേരിൽ കേരളത്തിലും അതി അതിരൂക്ഷമായ വിമർശനമാണ് കേരള പോലീസിനെതിരെ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് പ്രൊഫസർ കുസുമൻ ജോസഫിനെതിരെയാണ് കേരള പോലീസ് കേസെടുത്തിരിക്കുന്നത് അരിപ്പ ഭൂസമരത്തിൽ പങ്കെടുക്കുന്നവർ പട്ടിണിയിലാണെന്നും അവർക്ക് അടിയന്തിരമായി അരി നൽകണം എന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രൊഫസർ കുസുമൻ ജോസഫ് പോസ്റ്റിട്ടത് ഇതിന്റെ പേരിൽ കുളത്തുപുഴ പോലീസാണ് കുസുമൻ ജോസഫിനെതിരെ കേസെടുത്തിരിക്കുന്നത് മനഃപൂർവ്വം കലാപമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ചാണ് കേസ് മാള കാർമൽ കോളേജിലെ മലയാള വിഭാഗം മുൻ മേധാവിയായിരുന്നു പ്രൊഫസർ കുസുമൻ ജോസഫ് എൻ അഥവാ നാഷണൽ അലയൻസ് ഓഫ് പീപ്പിൾസ് മൂവ്മെന്റ്സ് എന്ന മേധാപകരുടെ നേതൃത്വത്തിലുള്ള ദേശീയ സംഘടനയുടെ സംസ്ഥാന കൺവീനറാണ് കുസുമൻ ജോസഫ് ഒപ്പം ജനകീയ സമരമുഖങ്ങളിലെ സജീവ സാന്നിധ്യവുമാണ് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ പതിനാറിനാണ് മന്ത്രി കെ രാജുവിനെ കൂടി ടാഗ് ചെയ്ത് കുസുമൻ ജോസഫ് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത് ഫേസ്ബുക്കിൽ പോസ്റ്റിടാൻ ഉപയോഗിച്ച മൊബൈൽ ഫോണും അനുബന്ധ ഉപകരണങ്ങളും സഹിതം എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്നാണ് കുളത്തൂപ്പുഴ എസ് ഐ കുസുമൻ ജോസഫിന് അയച്ച നോട്ടീസിൽ പറയുന്നത് സംഭവത്തിൽ സർക്കാരിനെ വിമർശിച്ച് മുതിർന്ന മാധ്യമപ്രവർത്തകൻ റോയ് മാത്യു രംഗത്തെത്തി അരി കൊടുക്കണമെന്ന് പറഞ്ഞ അകത്താക്കുന്ന ഏർപ്പാട് യോഗി പോലും ചെയ്യാത്തതാ തിരുവാണെന്ന് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചു റോയ് മാത്യുവിൻ്റെ കുറിപ്പ് ഇങ്ങനെയാണ് പട്ടിണി കിടക്കുന്നവർക്ക് അരി കൊടുക്കണമെന്ന് പറഞ്ഞ രാജ്യദ്രോഹം പറഞ്ഞത് മോദിയോ യോഗിയോ അല്ല അരി കൊടുക്കണമെന്ന് പറഞ്ഞ അകത്താക്കുന്ന ഏർപ്പാട് യോഗി പോലും ചെയ്യാത്ത കന്നന്തിരിവാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം കണ്ടുപിടിച്ചവർ തന്നെ പ്രൊഫസർ കുസുമൻ ജോസഫിനെ തട്ടി അകത്തിടാൻ ഉത്തരവിട്ടിരിക്കുന്നു അരിമേടിച്ചോണ്ട് വരാൻ പിള്ളേരോട് പറഞ്ഞാലും രാജ്യദ്രോഹമാവുമെന്ന പിണറായി തമ്പ്രാൻ്റെ പോലീസ് പറയുന്നത് അരിപ്പയിലെ ആദിവാസികൾക്ക് അരി കൊടുക്കണമെന്ന് പറഞ്ഞ് പ്രൊഫസർ കുസുമൻ ജോസഫ് എഫ് ബി പോസ്റ്റിട്ടത് കലാപം നടത്താനുള്ള ആഹ്വാനമാണെന്നാണ് കേരള പോലീസിൻ്റെ കണ്ടെത്തൽ രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ പതിനാറിനിട്ട എഫ് ബി പോസ്റ്റിൻ്റെ പേരിലാണ് പോലീസിൻ്റെ വരട്ടൽ അമ്മയെ വിശക്കുന്നു എന്ന് മക്കൾ ആവശ്യപ്പെടുന്നത് ഏമാന്മാർ കേട്ടാലും ജാമ്യമില്ലാ വകുപ്പിട്ട് അകത്താക്കും കിങ് യോങ് ഉന്നുപോലും ചെയ്യാത്ത തന്തയില്ലായ്മയാണ് ജനമൈത്രിക്കാര് കാണിക്കുന്നത്